വലിയ ശമ്പളം സൗകര്യമുള്ള ജോലി കിട്ടിയാലേ പോകുമെന്ന് വാശി പിടിക്കാതെ തൽക്കാലം കിട്ടുന്ന ജോലിക്ക് അങ്ങോട്ട് പോവുക. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അതിനേക്കാളും നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യാം. അതാണ് ബുദ്ധി. ഫ്രീ വിസ ആയതുകൊണ്ട് അതിനൊരു സൗകര്യമാണ്. അല്ലെങ്കിൽ ബഷീറിന്റെ മുറിയിൽ ഒരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, അങ്ങനെ സമയം കളയേണ്ടി വരും. അതാരാള്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ കോട്ടകിൽ കുഞ്ഞിപ്പയുടെ അമ്മയുടെ മോനാ. വന്നിട്ട് 11 മാസം കഴിഞ്ഞ്. നിന്നെ പോലെ ഫ്രീ വിസക്കാ പോകുന്നത്. കുഞ്ഞിപ്പയെ കണ്ടാണ് വന്നത്. 1500 റിയാല് ശമ്പളമുള്ള ജോലി അവന് കുഞ്ഞിപ്പ ശരിയാക്കി കൊടുത്ത്. എന്നിട്ടവൻ പോയില്ല. അവൻ MA വരെ പഠിച്ചിട്ടുണ്ട് അത്രേ. അതിനനുസരിച്ച് ജോലി കിട്ടാതെ അവൻ പോയില്ല എന്ന്. അതുമാത്രമല്ല, അവൻ്റെ സ്നേഹിതന്മാരൊക്കെ വളരെ ഉയർന്ന ജോലിയും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ജോലിയും ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് കുറച്ചിലാണെന്നാ പറയണത്. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? വലിയൊരു സംഖ്യ കടം വരുത്തിയിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ഗൾഫ് ഒരു വിചിത്ര ലോകമാണ് എൻ്റെ മോനെ. ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ സംഭവിച്ചെന്ന് വരില്ല. വിരോധാഭാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ. ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയാണ് ഇവിടുത്തെ വില്ലനും നായകനും ഒക്കെ ആയിട്ട് വരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ചേലക്കര സ്കൂളിലെ അദ്രിമമാഷെ? ആ, ഞങ്ങൾ ഒരുമിച്ച് കുറേ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ആ, നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരുന്നു. ഇപ്പം അയാൾ ഗൾഫിലാണല്ലോ. ആ, എന്നാ കേട്ടോ, മൂപ്പരിപ്പോ ഇവിടെ ഉണ്ട്. അങ്ങേരുടെ കഥ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെടാൻ. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ വന്നതാ. ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്ത്. മാഷക്കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ആരാന്നറിയോ? മൂപ്പര ശിഷ്യൻ. ആ, ഈ പറയുന്ന ശിഷ്യൻ നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുണ്ടെന്ന വിചാരം. അങ്ങനെയാണ് തിരക്കടില്ല. ഇതല്ല എൻ്റെ മോനെ, ശിഷ്യൻ SSLC തോറ്റ് തൊപ്പിയിട്ട് 2 എഴുതാൻ പോലും മെനക്കെടാതെ നാട്ടിൽ വെറുതെ കിടന്ന് കറങ്ങുമ്പോൾ നാട്ടുകാർ വീട്ടുകാരൊക്കെ കൂടി കയറ്റി വിട്ടത് അങ്ങോട്ട്. ഇപ്പോൾ ഗുരുവിന് ശമ്പളം 15,000, ശിഷ്യന് ശമ്പളം 50,000. ഇതാണ് മോനെ ഗൾഫ്.